മുമ്പ് എനിക്ക് പതിവായി ടെൻഷൻ വരാറുണ്ടായിരുന്നു, അതിനെ കുറിച്ച് ആലോചിക്കാൻ തന്നെ കൂടുതൽ ടെൻഷൻ വരാറുണ്ടായിരുന്നു. അപ്പൊ ഫ്രണ്ട് ലവനി ഇതാണ് രമണൻ സജസ്റ്റ് ചെയ്തത്. അതിനുശേഷം നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, ടെൻഷൻ മാറി, നല്ല കോൺഫിഡൻസ് ആയി, എനിക്ക് പ്രൊമോഷനും കിട്ടി. I used to be so much tensed in my office. I used to have a lot of conflicts with my mudalali. When he used to go to fourth floor to pee, I used to go to second floor. When he used to go to third floor to get coffee, he used to go to first floor. But then someone recommended Ramanan and my whole life changed in the office. Now I know how to deal with my mudalali. All thanks to Ramanan. വീട്ടു ജോലിയും മോനെ നോക്കലും ഓഫീസിൽ പോകലും എല്ലാം കൂടി സമയം ഒട്ടും തികയുന്നുണ്ടായിരുന്നില്ല. ഞാൻ വളരെ ടെൻസ്ഡ് ആയിരുന്നു. അപ്പോഴാണ് ആരോ രമണനെ സജസ്റ്റ് ചെയ്തത്. രമണൻ എങ്ങനെ പെട്ടെന്ന് ജോലി തീർത്ത് വീട്ടിലെത്താം എന്നുള്ള ഐഡിയ രമണന്റെ കയ്യിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. താങ്ക്സ് ടു രമണൻ. എന്താണ് പ്രശ്നം? ആ കെ പി അറിയില്ലേ? അവനായിട്ട് പറ്റുന്ന ഒരു ദിവസം ഞാനെ പൊട്ടിക്കും. കെ പി? അതെ. എനിക്കറിയില്ല. ഇപ്പൊ നിങ്ങളുടെ പഴയ പോലെ അല്ലല്ലോ. രമണൻ മരണ ഓ രമണൻ കണ്ടു. ഇപ്പൊ ഞാൻ കേട്ടി യാതൊരു പ്രശ്നമില്ല. നമ്മൾ ഒരുമിച്ചാണ് ചായ കുടിക്കാൻ പോകുന്നത്, നമ്മൾ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാൻ പോണത്. ഇന്നലെ വരെ ഞാൻ അവന്റെ മോനെ സ്കൂളിൽ പിക്കപ്പ് ചെയ്ത് വിട്ടത്. ഓ ഇത്ര എഫക്റ്റീവ് ആണോ രമണൻ? യെസ്, വെരി എഫക്റ്റീവ്. ട്രൈ രമണൻ. ഓക്കെ. പോയി സമയമിങ്ങ മോഹിനിയാട്ടി മോഹിനിയാട്ടി ഞങ്ങളുടെ രമണനെ കണ്ടോ? ഒന്ന് പോടോ. ആദ്യത്തെ വലയടിച്ചതിൽ വീണത് ഇവന. ജീവൻ ഉണ്ടായിരുന്നത് കൊണ്ട് മീൻ പിടിക്കാതെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. മുലാളി ഒന്ന് എന്താ ഓടിച്ച നീ മരുന്ന് അടിച്ചുണ്ടാ? ഇവൻ ആരാന്ന് അറിയുന്ന ഒരു ഐഡിയ. ഇവന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവനെ തന്നെ കാണിച്ചിട്ട് ഇതാരാന്ന് ചോദിച്ചാ പോരെ. അപ്പൊ അവൻ പറയില്ലേ മുതലാളിക്ക് ഇത്ര നേരായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ്? മുതലാളി ചതിച്ച ദൈവമേ. ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ. ദേ നോക്കിക്കോ. യവ 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 കണ്ട ഇവൻ ബദിരന് മൂങ്ങനുമാണ്. മുതലാളി ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. എന്താ പടം മേടിച്ച കൊടുക്കൂല. ബോട്ടടിപ്പിച്ച പഞ്ചാബി ഉണ്ടോ പഞ്ചാബി ഉണ്ടോ എന്ന് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബോട്ടടിപ്പിക്കാൻ മുതലാളി സമ്മതിച്ചിട്ടില്ല. പുറംകടലിക്കാണ് ഞാൻ കണ്ണീര് കുടിക്കുന്നത്. ഒരു ഷോട പോലും കഴിക്കാൻ പറ്റാതെ. എന്താ ഷോട കുടിക്കാൻ വേണ്ടി പുറംകടലിൽ ഞാൻ ഒരു പെട്ടിക്കുടം വാങ്ങണ? ഭക്ഷണം പോലും കഴിക്കാതെ ആഫ്രിക്കൻ പായൽ പച്ച ചെമ്മീനെ ഞാൻ കഴിച്ചത്. മുതലാളി നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എന്ത് തീരുമാനം? നമ്മൾ നേരെ പഞ്ചാബി ഹൗസിലേക്ക് ചെല്ലുന്നു. മര്യാദക്ക് ബോട്ട് വിട്ട് തരാൻ പറയുന്നു. എന്നിട്ട് അപ്പൊ ഒരു ബോട്ട് വിട്ട് തരില്ല എന്ന് പറയുന്നു. അപ്പൊ അപ്പൊ ഒരു തീരുമാനമായില്ലേ? പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. തീരുമ്പോ തീരുമ്പോ പണി തരാം. ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത? അതെ, ഈ വീട്ടിൽ എത്ര കുടുംബങ്ങളുണ്ട്? 10-16 കുടുംബങ്ങളുണ്ട്. എന്നാ പിന്നെ ഇതൊരു ജില്ലയായിട്ടൊക്കെ പ്രഖ്യാപിച്ചൂടെ? നടന്നില്ല. കല്യാണം നടക്കേണ്ട ദിവസം തന്നെ അത് മുടങ്ങി. ഓ, കല്യാണത്തിന്റെ അന്ന് തന്നെ കല്യാണം മുടങ്ങാന്ന് പറഞ്ഞ കഷ്ടം തന്നെ. അന്നുണ്ടാക്കിയ ബിരിയാണി ഒക്കെ എന്ത് ചെയ്തു ആവോ? നീ കയ്യഴുണില്ലേ? പിന്നെ 24 മണിക്കൂർ അലക്കിക്കൊണ്ടിരിക്കണം ഞാൻ കയ്യഴു. അത് ഇത് തിന്നാനായിട്ട് രമണ നീ എന്നിൽ നിന്ന രഹസ്യം ഇനിയും മറച്ചു പിടിക്കയാണോ? ഇരുമയ്യാണെങ്കിലും നമ്മളൊറ്റ കരളല്ലേ നീ എന്റെ ജീവനല്ലേ? ഈ രമണന്റെയും കാരുണ്യമില്ലെങ്കിൽ ഞാനിവിടെ നിൽക്കൂ. മറക്കില്ല, മരണം വരെ ഞാൻ മറക്കില്ല. His name is Ramanan, Ponnomala of Karappuram.
loyal and humble servant of true Gothona, Gangadharan Madalali. Washer of clothes, polishers, eater of chore, hater of chapatis, protector of the deaf and mute. And he shall guide us at all times in this life and the next.